ഓരോ വിദ്യാഭ്യാസവും അവനിൽ പുതിയ പുതിയ സങ്കേതങ്ങളെ കൂടി ഉണ്ടാക്കുമ്പോൾ രണ്ട് വ്യക്തിത്വങ്ങളിലോ അനേകം വ്യക്തിത്വങ്ങളിലോ ഒരു വ്യക്തി പെടാൻ നിർബന്ധിതനായിത്തീരും. ഒട്ടേറെ ജീവചരിത്രങ്ങൾ, ഒരു മഹാപുരുഷന്റെ ജീവചരിത്രം പോലെയല്ല മറ്റൊരു മഹാപുരുഷന്റെ ജീവചരിത്രം. ഒരാളിൽ ആദരണീയങ്ങളായിരിക്കുന്ന അംശങ്ങളെ മാത്രം ചേർത്തു വച്ച് എഴുതിയ ആത്മകഥയോ ജീവചരിത്രമോ വായിക്കുമ്പോൾ അതിൽ വിലീനനായിത്തീർന്ന് വ്യക്തിയിലുണ്ടാകുന്ന അതിന് സമാനമായ ഒരു സങ്കല്പം, അതിന് സമാനമായ ഒരു ഭാവപ്രക്രിയയിൽ തനിക്ക് ജീവിക്കാനുള്ള ആഗ്രഹം, അപ്പോൾ താൻ ജീവിക്കുന്ന യഥാർത്ഥ ജീവിതത്തെ വിട്ട് തൻ്റെ മിഥ്യാസങ്കല്പങ്ങളിൽ ഗാന്ധിയായോ നെഹ്റുവായോ അതുമല്ലെങ്കിൽ മാർക്സായോ ലെനിനായോ സ്റ്റാലിനായോ അതുമല്ലെങ്കിൽ ശങ്കരാചാര്യരായോ അതുപോലെ തന്നെ ബുദ്ധനായോ ഒക്കെ ജീവിക്കുവാൻ തത്രപ്പെടുന്ന എൻ്റെ വ്യക്തിത്വവും എൻ്റെ ജീവിതക്രമവും വിട്ടിട്ട് മറ്റൊരാളായിട്ട്, സാങ്കല്പികമായി മറ്റൊരാളെ ഇങ്ങനെ ഞാൻ ജീവിക്കാൻ ഒരു തീരുമാനം എടുക്കുമ്പോഴേക്കാണ് മറ്റൊരു ജീവചരിത്ര ഗ്രന്ഥം എനിക്ക് പഠിക്കേണ്ടിയിരുന്നത്. അപ്പോൾ അതിനകത്ത് കുറച്ച് വില്ലനിയുള്ള ഒരു നായക കഥാപാത്രമാണ് അതിൽ ജീവചരിത്രം എഴുതിയിരിക്കുന്നതെങ്കിൽ അയാളുടെ കുറച്ച് കൊള്ളിക്കരുതാഴികകളെ കൂടി ആദർശവൽക്കരിച്ച്, ഇപ്പോൾ കായംകുളം കൊച്ചുണ്ണിയാണ്, അപ്പോൾ അവിടെ കളവ് ആദർശവൽക്കരിക്കുന്ന ഉദാത്തീകരിക്കുന്ന ഒരു കള്ളനാണ്. അതെ അതെ. അപ്പോൾ എന്നിൽ മറഞ്ഞു കിടക്കുന്ന കുറേ കള്ളത്തരങ്ങൾക്ക് ഉദാത്തീകരണം കിട്ടാൻ കൊച്ചുണ്ണിയുടെ ജീവിതത്തിന് നല്ലതാണെങ്കിൽ ഗാന്ധിയും കൊച്ചുണ്ണിയും ഒരുമിച്ച് എന്നിൽ ജീവിക്കാൻ തുടങ്ങും. അപ്പോൾ വല്ലാതെ സംഘർഷം ഉണ്ടാവും. അപ്പോൾ കുറേ സമയത്തേക്ക് കൊച്ചുണ്ണിയായും കുറേ സമയത്തേക്ക് ഗാന്ധിയായും എൻ്റെ വ്യക്തിത്വം നഷ്ടപ്പെട്ട് ഞാൻ ജീവിക്കേണ്ടി വരുമ്പോൾ വരുന്ന സംഘർഷം. ഞാൻ കാണുന്ന കാര്യങ്ങളെ ഞാൻ കാണുന്നത് പോലെ വിശ്വസിക്കുവാനും ആചരിക്കുവാനും പറ്റാതെ ഒരു ബുദ്ധിജീവിയുടെ വിശ്വാസ പ്രമാണങ്ങളിലൂടെ കാണേണ്ടി വരുമ്പോൾ വരുന്ന ശാസ്ത്ര സാങ്കേതിക വിദ്യകളുടെ തലങ്ങൾ, അനുലോമങ്ങളും പ്രതിലോമങ്ങളുമായ, അതിനും അപ്പുറം എനിക്ക് നിത്യജീവിതത്തിൽ യാതൊരു വിധത്തിലും പ്രയോജനപ്പെടുന്നതല്ലാത്ത എൻ്റെ സാമാന്യ ബുദ്ധിക്ക് കോമൺ സെൻസിന് നിരക്കാത്ത കാര്യങ്ങൾ ബൗദ്ധിക തലത്തിൽ വ്യാഖ്യാനിച്ചൊരാൾ തന്നു എന്നുള്ളതിൻ്റെ പേരിൽ വിശ്വസിക്കേണ്ടി വരുന്ന തരം. ഇതെല്ലാം വ്യക്തിയിലെ സംഘർഷവും വ്യക്തികൾ കൂടുന്ന ഗോത്രങ്ങളുടെ, ജാതികളുടെ, വർണ്ണങ്ങളുടെ, കക്ഷികളുടെ, ഇതെല്ലാം ഒരുതരം ഗോത്ര സംസ്കാരത്തിൻ്റെയാണ്. നമ്മളിതിന് പേരിടുമ്പം ഗോത്ര സംസ്കാരം മോശമാണെന്ന് പറഞ്ഞ് രൂപാന്തരപ്പെട്ട ജാതി സംസ്കാരങ്ങളുണ്ട്, വർണ്ണവ്യവസ്ഥ മോശമാണെന്ന് പറഞ്ഞ് രൂപാന്തരപ്പെട്ട സംഘടനകളുണ്ട്, അത് വേറൊരു വർണ്ണമായി മാറുകയാണ് ചെയ്തത്. അറിയാതെ, നാം അറിയാതെ നമ്മൾ കൂടി നിൽക്കുന്ന ഒന്നിനെ സംശ്ലേഷിച്ചു കൊണ്ട് വേറൊന്നിനെ എതിർക്കാൻ കൂട്ടുകൂടുമ്പോൾ നേരത്തെയുള്ള എതിർപ്പും കൂട്ടുകൂടലുമൊക്കെ തന്നെയാണ്. മനുഷ്യനെ ഒന്നാകെ കാണാൻ ഞാനൊരു സംഘടന ഉണ്ടാക്കുന്നു, നിങ്ങൾ ഞാനും കുറച്ച് പേരും ചേർന്നിട്ട് ഒരു സംഘടന ഉണ്ടാക്കുന്നു മനുഷ്യനെ ഒന്നായി കാണാൻ. ഒന്നായി കാണാത്തവരുടെ കൊള്ളിക്കരുതാഴികകൾ കണ്ടുമടുത്ത നമ്മൾ ഒന്നിച്ചു കൂടിയിട്ട് അത് കാണാത്തവരോട് എതിർക്കാൻ യുദ്ധങ്ങളും പ്രക്രിയകളുമായി രംഗത്ത് വരുന്നു. അപ്പോൾ ഈ ആദ്യമുള്ളത് തന്നെയാണ് ഒരേപോലെ വരുക, മനുഷ്യനെ മനുഷ്യനായി കാണാൻ ഒരു സംഘടിത ശ്രമവും അനിവാര്യമല്ല.